നമസ്കാരം പ്രിയമുള്ളവരെ, സിറാജ് പറമ്പൂരാണ്. അപ്പൊ ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ വീഡിയോ ഉണ്ട്. രാവിലെ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയില് കോഡൂര് എന്ന് പറയുന്ന വലിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഷീന എന്ന് പറയുന്ന ഒരു സഹോദരി നബിദിന റാലിക്കിടെ ഒരു കുട്ടിക്ക് നോട്ടുമാല ഇട്ടുകൊടുക്കുകയും അതിനുപരി ഒരു സ്നേഹമുത്തം നൽകുകയും ചെയ്യുന്ന ഒരു മനം കുളിരുന്ന ഒരു കാഴ്ച, ആ ഒരു വീഡിയോ ആണ് രാവിലെ തൊട്ടേ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. കേരളക്കാരെ ഒന്നടങ്കം ആ വീഡിയോ ഏറ്റെടുക്കുകയും മതേതര വിശ്വാസികള് അതിന് ഒരുപാട് നല്ല നല്ല കമന്റുകൾ ഇടുകയും ചെയ്തു. വർഗീയത ഇവിടെ ഏൽക്കൂല, മതേതരത്തിന്റെ ഉമ്മ, സ്നേഹമുത്തം, ഇതാണ് മലപ്പുറം, ഇതാണ് കേരളം തുടങ്ങിയ ഒരുപാട് നല്ല നല്ല കമന്റുകൾ. ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അങ്ങനത്തെ ഒരു കമന്റ് ഇടാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറത്തിന്റെ സഹോദരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പെരുമ ഇതിന് മുമ്പും നമ്മൾ ഒരുപാട് തവണ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കേരളം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, എല്ലാവരും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ വലിയ നല്ല സൗഹാർദ്ദത്തിലും നല്ല സ്നേഹത്തോടും കൂടി കഴിയുന്ന ഒരു ജില്ലയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം കരിപ്പൂർ വിമാന അപകടം നടന്ന ദുരന്തം നടന്ന സമയത്ത് അന്ന് കോവിഡ് കത്തി പടരുന്ന സമയമായിരുന്നു. ആ സമയത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഏത് സമയം പൊട്ടിത്തെറിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വിമാന അപകടം നടന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ ജാതി മതം വ്യത്യാസമില്ലാതെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും നോക്കാണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ മലപ്പുറം ജില്ലയെ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. അതുപോലെ താനൂര് ബോട്ടപകടം നടന്ന സമയത്ത് അവിടെയും അതുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ഒരുപാട് ഉദാഹരണങ്ങള്, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് നമുക്കറിയാം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പോലും ഒരു തനി മണൽ പോലും വീഴരുതെന്ന് പ്രഖ്യാപിച്ച പാണക്കാട് ഷെയ്ദ് മുഹമ്മദ് ലിസിയാബ്ദങ്ങള് ഇന്ത്യ ഒട്ടുകം ചർച്ച ചെയ്ത വിഷയമാണ്. പെരിന്തൽമണ്ണ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിച്ച ഏതോ ഒരു വിദ്വംസക ശക്തികളെ കരങ്ങൾ കൊണ്ട് ആ ഗോപുരവാതിലിന് തീയിട്ട സമയത്ത് അവിടെ ആദ്യം ഓടിയെത്തിയത് പാണക്കാട് ഷെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളായിരുന്നു. അതിന് ആദ്യത്തെ സംഭാവന നൽകിയതും ആ വാതിൽ മാറ്റാനുള്ള എല്ലാ അതിനുള്ള സൗകര്യങ്ങളും അതുപോലെ അതിന് വേണ്ടവിധ എല്ലാ ഇതും സഹായങ്ങള് ആദ്യപടി എന്നോണം ചെയ്തു കൊടുത്ത പാണക്കാട് ഷെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ജില്ലയാണ് മലപ്പുറം ജില്ല. പെരുന്നാൾ വരുമ്പോൾ എല്ലാവരും ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അതുപോലെ ഓണം വരുമ്പോൾ ഒന്നിച്ചു ഉണ്ടും അങ്ങനെ ഇടപഴകി കഴിയുന്ന മതസൗഹാർദ്ദത്തിന്റെ പരസ്പരം ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ കഴിയുന്ന മതസൗഹാർദ്ദത്തിന് എന്നും എക്കാലത്തും വളരെ പ്രാധാന്യം കൊടുക്കുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജില്ലയും കൂടിയാണ് മലപ്പുറം. പരസ്പരം മതത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കൊല്ലാനും വർഗീയത വിളമ്പാനും മാത്രം തക്കം നോക്കി നിൽക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇതെല്ലാം മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പൂത്തുലയുന്ന ഉദാഹരണങ്ങളാണ്, ഒരു സംശയമില്ല. ഇത്തരം സത്യം പറയാം, ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സ് അറിയാതെ ഇടറിപ്പോകും. കാരണം അതിനെ നമുക്ക് അത്രയും ഒരു പ്രാധാന്യം അത്തരത്തിലുള്ള ഈ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഏത് ജാതി ആവട്ടെ ഏത് മതസ്ഥരാവട്ടെ നമ്മൾ പ്രത്യേകം അതിനെ പ്രാധാന്യം കൊടുക്കണം. ഇത് എല്ലാവരും കണ്ടു മനസ്സിലാക്കട്ടെ, ഇതാണ് യഥാർത്ഥ മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു പറ്റം ആളുകളെ ഇവിടെ പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെയും കഴിയുന്ന ഒരു ജില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഓരോ വീഡിയോ. ഇനി ഇതിനും പല കമന്റുകളും അല്ലെങ്കിൽ വേറെ പലതും വിടാനൊക്കെ ആളുകളുണ്ടാവും, പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ ഈ ജില്ല എന്നും ഇങ്ങനെ തന്നെ തുടരും. ദി റിയൽ കേരള സ്റ്റോറി. ഓക്കേ.